യു പിയിൽ ആദിത്യനാഥ് മൂക്കിട്ട് ഇഷ ഇണ്ണ എന്ന് വരയ്ക്കുകയാണ് ഉപമുഖ്യമന്ത്രി ഇന്ന് കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ചർച്ചകൾ നടത്തുകയാണ് ആദിത്യനാഥ് ഒരു ഏകാധിപതിയെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പൊതുവെ ഉപമുഖ്യമന്ത്രിയുടെ വാദം ഒ ആളുകളെ അംഗീകരിക്കുന്നില്ല സർക്കാർ ജീവനക്കാരെ പരിഗണിക്കുന്നില്ല എന്തിന് മറ്റ് മതക്കാരെ പരിഗണിക്കുന്നില്ല എല്ലാം ഏകപക്ഷീയമായുള്ള തീരുമാനങ്ങൾ എന്തിന് അതിൻ്റെ ഫലമായാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപതിൽ മുപ്പത് സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നത് എന്ന എന്ന വ്യാഖ്യാനം വരെ ഉണ്ടായിക്കഴിഞ്ഞു ഈ യോഗിയെ മാറ്റിയേ മതിയാകൂ ഈ യോഗിയെ അവിടെ നിന്ന് മാറ്റണം യോഗി യോഗി മുഖ്യമന്ത്രി കസാരയിൽ ഇരിക്കാൻ യോഗ്യനല്ലെന്ന് അവിടുത്തെ ബഹുഭൂരിപക്ഷം ബി ജെ പി നേതാക്കളിലും തിരിച്ചറിയുന്നുണ്ട് ഏറ്റവും ഒടുവിൽ യോഗി എന്താണ് ചെയ്തത് അവിടെ ഒരു കാവടി യാത്ര നടക്കുന്നു കാവടി യാത്ര നടക്കുന്നുണ്ട് കാവടിയാത്ര കടന്നു പോകുന്ന വഴികളിൽ ഉള്ള ഭോ ഭോജനശാലകൾ നിരവധി ഹോട്ടലുകളുണ്ട് കടകളുണ്ട് ആ കടകളിലൊക്കെ അതിൻ്റെ ഉടമസ്ഥരുടെ പേര് എഴുതി വെക്കണമെന്ന നിയമം കൊണ്ടുവരുന്നു ഉത്തരവിറക്കുന്നു നമുക്കറിയാം മുമ്പേ ഉണ്ട് കടകളിലെ അതിൻ്റെ ലൈസൻസിയുടെ പേര് എഴുതി വെക്കണമെന്ന നിയമം പണ്ടേ ഉണ്ട് എന്നാൽ ഇത് കർശനമായി നടപ്പിലാക്കപ്പെടുന്നു കർശനമായി നടപ്പിലാക്കപ്പെടുന്നു എന്തുദ്ദേശത്തിൽ അതിൻ്റെ പിന്നിൽ മതം എന്ന അന്ധകാരം ഉണ്ട് അത് തിരിച്ചറിഞ്ഞിട്ട് നിയമ പോരാട്ടത്തിനിറങ്ങിയ ചില ആളുകളുടെ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചു സുപ്രീം കോടതി എന്നിട്ട് അതിന് ഒരു നിർദ്ദേശവും നൽകി എന്താണ് ഇഷ്ടമുള്ളവർ ഉടമസ്ഥർ താല്പര്യമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ എഴുതി വെച്ചാൽ മതി ഉടമസ്ഥരുടെ ഇഷ്ടാനുസരണം അത് എഴുതി വെച്ചാൽ മാത്രം മതി എന്ന തരത്തിലുള്ള നിർദ്ദേശവും വന്നു ചുരുക്കത്തിൽ യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി അവിടെ ജനഹിതം അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത് ജനവിരുദ്ധമായി ജനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു മനു മനുഷ്യന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന് ബി ജെ പി തന്നെ പറയുന്നു നമുക്കറിയില്ലേ പൊന്നിൻ സൂചിയാണെന്നാലും കണ്ണിൽ കൊണ്ടാൽ മുറിഞ്ഞു പോകും ഇല്ലേ പൊന്നു പൊന്നുകായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്കും പുരയ്ക്കുമീതേ ചാഞ്ഞാൽ അത് മുറിച്ചു കളയും അങ്ങനെ ഒരു ചൊല്ലില്ലേ അതുപോലെയാണ് യോഗി ആദിത്യനാഥ് ബി ജെ പിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു യോഗി ആദിത്യനാഥ് മോദിയുടെ തൊട്ടടുത്ത ആളായിരുന്നു മോദി കഴിഞ്ഞാൽ അടുത്ത ആര് എന്ന ചോദ്യത്തിന് ബി ജെ പിയിലുള്ള അണികളൊക്കെ പറയുന്ന പേര് യോഗി ആദിത്യനാഥെന്നായിരുന്നു യോഗി ആദിത്യനാഥ് എന്ന് തന്നെയായിരുന്നു പറയുന്നത് ഒരു ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയും അങ്ങനെ തന്നെയായിരുന്നു അയോധ്യ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് വരെയും അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ അയോധ്യയിലെ കണ്ണീർ കാഴ്ചകൾ വന്നു തുടങ്ങിയപ്പോൾ അയോധ്യയിലെ കുടിയൊഴിപ്പിക്കലുകൾ വന്നു തുടങ്ങിയപ്പോൾ ആളുകളുടെ മനസ്സ് മാറി ആളുകൾ പറഞ്ഞു തുടങ്ങി എന്ത് ദ്രോഹിയാണ് ഈ യോഗി എന്തൊരു ദ്രോഹമാണ് സാധാരണക്കാരോട് ഇയാൾ ചെയ്യുന്നത് അവിടെ അമ്പലം കെട്ടുന്നതിന് ഇങ്ങ് ദൂരെ ഈ ആളുകളെ എന്തിനാണ് കുടിയൊഴിപ്പിക്കുന്നത് ഇങ്ങ് ദൂരെ എന്തിനാണ് ഈ പട്ടിണി വീടുകൾ ഇടിച്ചു നിരത്തുന്നത് എന്തിനാണ് ഈ പട്ടിണി വീടുകൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തുന്നതെന്ന് ഇങ് കേരളത്തിൽ പോലും സാധാരണക്കാരുടെ മനസ്സുകൾ നടുക്കത്തോടെ ചോദിച്ചു ഈ യോഗി ദ്രോഹിയാണ് എന്ന് ചിന്തിച്ചു തുടങ്ങി അവിടുന്ന് തുടങ്ങി യോഗിയുടെ പതനം ആ ചിന്ത ബി ജെ പിക്ക് മാത്രമല്ല സാധാരണക്കാരിൽ സാധാരണക്കാരായ എല്ലാ ഇന്ത്യക്കാരിലും ഉണ്ടായി തുടങ്ങി അതാണ് അവിടെ അവിടെ ഉപമുഖ്യമന്ത്രി ചോദിച്ചത് ഈ യോഗി ചെയ്യുന്നത് മോശം പ്രവർത്തനങ്ങളാണ് ഏകാധിപതിയുടെ സ്വഭാവമാണ് അതുകൊണ്ടാണ് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ ഇത്ര കൂറ്റൻ തിരിച്ചടി നേരിടേണ്ടി വന്നത് ഇനിയിപ്പോൾ പത്ത് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു വരാനിരിക്കുന്ന മറ്റ് തെരഞ്ഞെടുപ്പുകൾ ഇതൊക്കെ എങ്ങനെ അഭിമുഖീകരിക്കും ബി ജെ പിയുടെ നേതൃസ്ഥാനത്ത് യോഗിയിരുന്നാൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഇന്ന് നടക്കുന്ന നേതൃയോഗത്തിൽ ബി ജെ പിയുടെ ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൌര്യ ചോദിക്കുന്നത് അദ്ദേഹത്തിന് ജെ പി നദ്ദ ഉത്തരം കൊടുക്കും യോഗിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഉടനടി പറച്ചു മാറ്റുമെന്നു പറച്ചു മാറ്റിക്കളയുമെന്ന് നമുക്കാർക്കും കരുതാൻ കഴിയില്ല യോഗിയെ അവിടെ തുടരും എന്നാൽ സമൂലമായൊരു മാറ്റം യു പി ബി ജെ പിയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ യു പി ബി ജെ പിയിൽ ഉണ്ടാകുന്ന മാറ്റം രാജ്യത്തെ ബി ജെ പിയിലും രാജ്യത്ത് തന്നെ മാറ്റമായിരിക്കും മാറ്റത്തിൻ്റെ മുഴക്കം തന്നെയായിരിക്കും യു ഉണ്ടാകുന്നത് കാരണം ബി ജെ പി ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന സംസ്ഥാനം യു പി ആണ് യു പിയിൽ ഇത്തവണ വോട്ട് കുറഞ്ഞതാണ് മോദിയുടെയും കീഴടങ്ങലിന് കാരണമായത് മോദി ഇപ്പോൾ ടി ഡി പിക്ക് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനും അടിയറവ് പറഞ്ഞതുപോലെയാണ് ഈ ബജ കേന്ദ്ര ബജറ്റ് നിങ്ങൾ കണ്ടില്ലേ ബജറ്റിൽ ടി ഡി പിക്കും ചന്ദ്രബാബു നായിഡുവിനും ഇദ്ദേഹത്തിനും നിതീഷ് കുമാറിനും വാരിക്കോരി കൊടുത്തത് കണ്ടില്ലേ എന്തുകൊണ്ടാണ് ആ വാരിക്കോരി കൊടുത്തത് കാരണം അവരുടെ പിന്തുണയില്ലെങ്കിൽ മോദി സർക്കാർ ഇല്ല അവരുടെ പിന്തുണയില്ലെങ്കിൽ മോദി സർക്കാർ ഇല്ല അതേ അവസരം ഇപ്പുറത്ത് എൺപത് സീറ്റും കഴിഞ്ഞ കഴിഞ്ഞ തവണത്തെ പോലെ എൺപത് സീറ്റും ബി ജെ പിക്ക് ലഭിച്ചിരുന്നുവെങ്കിലോ ഉണ്ടോ ഈ ടി ഡി പിയും നിതീഷ് കുമാറും ഒന്നും പ്രശ്നമേ അല്ല മോദിക്ക് നെഞ്ചു വിരിച്ചു നിന്ന് എന്തും ചെയ്യാമായിരുന്നു എങ്കിലും ചിലതൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആർ എസ് എസിൽ ചേരാനുള്ള അനുമതിയൊക്കെ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് മുറ പോലെ അതൊക്കെ ചെയ്യും പാഠപുസ്തകം വെട്ടി സിന്ധു നദി ഹാരപ്പൻ സംസ്കാരത്തിന് സരസ്വതി സംസ്കാരമൊക്കെ ആക്കി സരസ്വതി എന്നൊരു നദി ഉണ്ടായിരുന്നു എന്നൊക്കെ വാസ്തവം തന്നെയാണ് സരസ്വതി സംസ്കാരം എന്നൊരു സംസ്കാരം നമ്മൾ ആരും പഠിച്ചിട്ടില്ല ഹാരപ്പൻ സംസ്കാരമാണ് പഠിച്ചിട്ടുള്ളത് പക്ഷേ ആ ഹാരപ്പൻ സംസ്കാരം മാറ്റി സരസ്വതി സംസ്കാരമാക്കി മാറ്റി ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ വർഗീയവൽക്കരിച്ച് ആളുകളെ വർഗീയവൽക്കരിച്ച് ആളുകളെ വേർതിരിച്ച് വേർതിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിന് യോഗിയെ പോലൊരു യോഗ്യൻ മറ്റാരുമില്ല എന്ന് ബി തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് യോഗിയെ ഇപ്പോൾ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യില്ല അതുകൊണ്ട് ഈ കേശവ പ്രസാദ് മൌര്യൊക്കെ പറയുന്നത് പോലെ അദ്ദേഹത്തെ പെട്ടെന്ന് മാറ്റില്ല പക്ഷേ ചില നിയന്ത്രണങ്ങൾ യോഗിക്കു മേൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് യു പി ബി ജെ പിയിൽ കാതലായ മാറ്റം ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം